ഈ അവലക്ഷണം പിടിച്ച കൈ തന്റെ ജാതകം നോക്കി കറക്റ്റ് ചെയ്യണോടോ? താൻ ഇടയ്ക്ക് വന്ന് എന്നെ ഒന്ന് കാണാം. സാർ വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ആരോട് ചോദിക്കണം? അതിപ്പോ ആരോടായാലും നിങ്ങൾ എന്നെ ചോദിക്കണം. ആരോടെങ്കിലും ഞാൻ എന്തിനാ ചോദിക്കുന്നേ? അവിടെ അപ്പുറത്ത് വേറൊരു വക്കീൽ ബാധിക്കുന്നില്ലേ? അപ്പൊ സൈലന്റ് ആയിട്ടിരുന്നാൽ എങ്ങനെയാ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? എടാ, അവൻ അങ്ങനെ പലതും പറയും, എനിക്ക് കേസ് മനസ്സിലാവണ്ടേ? എന്താ മനസ്സിലായില്ലേ? ഓ, അറ്റ്ലീസ്റ്റ് ബെയിലിന് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങളെ പുറത്തേക്ക്. സുനാമി നേരിട്ട് കണ്ട പോലെ എന്തിനാണ് ഇങ്ങനെ ഷോക്ക് ആവുന്നത്? നമ്മളെ പുറത്തിറക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ഇങ്ങേരും നമ്മളോട് ജയിലിലേക്ക് വരികയാണല്ലോ. എവിടുന്ന് കിട്ടിയടേ ഈ മരമണ്ടനെ? ഞാനിപ്പോ എന്ത് ചെയ്യാനോ? ഇങ്ങനെ വന്നപ്പോഴല്ലേ അറിഞ്ഞത് മരമടനാണെന്ന്. എന്തിനാടാ നിങ്ങൾ ടെൻഷൻ അടിച്ച് എന്നെയും കൂടെ ടെൻഷൻ അടിപ്പിക്കുന്നേ? ഈ കേസ് വിട്ടേക്ക്, ഇത് മറന്നേക്ക്. ഈ കേസിന്റെ കാര്യം മറന്നേക്കടാ. അങ്കിളിനെ പറ്റി എന്തൊക്കെ ഞാൻ വിചാരിച്ചാ. നിങ്ങളെ ആ റോൾ മോഡലായിട്ട് ഞാൻ കണ്ടത്, പക്ഷെ കോർട്ടിലെ പെർഫോമൻസ് കണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. റോൾ മോഡലോ? എന്റെ പെർമിഷൻ ഇല്ലാതെ നീ എന്തിനാ എന്നെ റോൾ മോഡലാക്കിയത്? മോളെ കീർത്തി, ലോ പഠിച്ചാ വക്കീലാവും, എന്നെ ഫോളോ ചെയ്താ നീ ഫൂൾ ആവും. ആദ്യം നീ ഇങ്ങോട്ട് ഇരിക്കുമോളെ, ഇരിക്കുമോളെ. അവരെ രണ്ടുപേരും റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിപ്പിച്ചത്, എന്നിട്ട് അവസാനം നിങ്ങൾ ജയിലിലായി. ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. അങ്കിൾ ഇതിനുള്ള മറുപടി പറയും. മോളെ കീർത്തി, കോർട്ടിൽ ഓരോ വക്കീലുമാരും ഓരോ രീതിയിലാ പെരുമാറുന്നത്, എന്റെ രീതി ഇങ്ങനെയാ. ഞാനും ലോ സ്റ്റുഡന്റാന്ന് ഓർമ്മ വേണം. എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരുമോ? ഒരു കാര്യം ചെയ്യ്, ജഡ്ജ് എപ്പോഴും എനിക്ക് ഫൈൻ അടിച്ചോണ്ടിരിക്കും, നീ ഫൈൻ അടച്ച് എന്നെ അതിന് ഊരിയെടുക്ക്. അതാണ് നീ എനിക്ക് ചെയ്യേണ്ട ഹെൽപ്പ്. അതല്ല ഞാൻ പറഞ്ഞു. അത്രയും മതി. അത് മതിയോ? പ്രാക്ടീസ് മേക്സ് എവരിവൺ പെർഫെക്റ്റ്. ഓക്കെ. ഹലോ, അഡ്വക്കേറ്റ് മാർത്താണ്ടം ടോക്കിംഗ്. ആ പറഞ്ഞോ. ആ വരാം, ഷുവർ. ആ എന്നാ ശരി. ആരായിരുന്നു അങ്കിളെ? ആ മോളെ, ആ വക്കീൽ ഏകാംബരമില്ലേ, അയാൾക്ക് ഈ കേസിൽ എന്തോ സംശയമുണ്ടെന്ന് അയാളുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാ. ഞാൻ ഈ കേസിൽ ഓൾറെഡി ഫേമസ് ആയതുകൊണ്ട് ഇനി ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കും മോളെ. അവന്റെ കാര്യം എന്തായാലും ഞാൻ ഏറ്റു. കള്ളം പറഞ്ഞ് നല്ലപോലെ കാശ് സമ്പാദിച്ചിട്ടുണ്ട്. കൊറേ നേരമായോ? എന്തായാലും വിളിച്ചപ്പോഴേക്കും വന്നല്ലോ. താങ്ക്സ്. അതിനിപ്പോ താങ്ക്സ് പറയേണ്ട കാര്യം എന്താ? അതെ, അങ്ങനെ താങ്ക്സ് പറയാതിരുന്നാൽ എങ്ങനെ? ദൈവകോപം, നന്ദി പറയുന്നതിൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും, ശരിയല്ലേ? എന്തായാലും നിങ്ങൾ ദൈവവിശ്വാസിയാണെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അല്ലാതെ ശരിക്കും ജോത്സ്യനാവേണ്ടതായിരുന്നു ഞാൻ, പക്ഷെ വക്കീലായി പോയി. തന്റെ കാര്യമോ? ഞാൻ വക്കീലായി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ജോത്സ്യം പ്രാക്ടീസ് ചെയ്യുന്നു. അതെങ്കിലും മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ? അത് തരക്കേടില്ലാതെ പോകുന്നു. അല്ല, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? തന്റെ അടുത്തൊരു കേസിനെ പറ്റി പറയാനാ. കേസോ? അല്ല, ഏതാ? കേസ് എന്ന് പറഞ്ഞ അവള് ഇവളൊന്നല്ല, കോടതിയിലെ കേസ്. ഓഹോ, കോടതിയിലെ കേസായിരുന്നു. ആ എന്ത് കേസാ? നിങ്ങൾ ആ കേസിനെ കുറിച്ച് അറിഞ്ഞാൽ അത്ഭുതം കൊണ്ട് ബോധം കെട്ടി വീഴും. ബോധം കെടുന്നോ, മുഖത്ത് വെള്ളം തളിക്കുന്നൊക്കെ പിന്നെ ആദ്യം കാര്യം എന്താന്ന് പറയാം. ആ രണ്ടുപേര് തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് എനിക്ക് നിസ്സംശയം പറയാം. അവരന്ന് അതിനുപയോഗിച്ച് തോക്ക് കിട്ടിക്കഴിഞ്ഞാലേ ഈ കേസ് പിന്നെ ഡബിൾ സ്ട്രോങ് ആകും. നിങ്ങൾ ഈ പറയുന്നത് സീരിയസ് ആയിട്ടാണോ? എനിക്കാണെങ്കിൽ ഈ കേസ് ഇതുവരെ പഠിച്ചങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ദഹിക്കാൻ ഇത് എന്തോ അടോ, വല്ല ബിരിയാണിയോ അതോ വല്ല ഫ്രൈഡ് റൈസോ ആണ്. ഈ കേസ് ആകെപ്പാടെ എന്നെ കൺഫ്യൂഷനിലാക്കിയിരിക്കുക. ഇത് എവിടുന്ന് എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആ 30 ദിവസം കൊണ്ട് നിയമം പഠിക്കാനുള്ള പുസ്തകം വായിച്ചാൽ തനിക്ക് ഒരു പിടിയും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. എന്നാ പിടിച്ചോ? എന്തായത്? എവിഡൻസ് ഫയൽസ്. എവിഡൻസ് ഫയൽസോ? ഇതെനിക്ക് എന്തിനാ? തനിക്ക് കേസിൽ ഹെൽപ്പ് ആവുള്ളൂ. ഹെൽപ്പോ? ഞാനെന്താ ഭിക്ഷക്കാരനാണെന്ന് വിചാരിച്ചോ? ഭിക്ഷക്കാരനോ? തനിക്ക് ഭിക്ഷകര്? ഭിക്ഷയോ? താനിത്ര ക്ഷോഭിച്ച് സംസാരിക്കുന്ന എന്തിനാ? ക്ഷോഭിച്ച് സംസാരിക്കാതെ പിന്നെ തന്നെ കെട്ടിപ്പിടിച്ച് സംസാരിക്കണം. എടോ, റെസ്പെക്ട് തന്നെ സംസാരിക്കണം. പിന്നെ എന്തിനാടാ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്? പിന്നെ ഉണ്ടാന്നോ? ആ പിന്നല്ല, നീ എന്നെ എന്താ ഊളയാക്കാൻ നോക്ക്? തന്നെ ഊളയാക്കിട്ട് എനിക്ക് എന്ത് കിട്ടാനോ ഊളെ? മതി, നിർത്തിക്കോ. നീ കാണിക്കുന്ന തെളിവ് വിശ്വസിക്കാൻ പാടില്ലാന്ന് നിന്റെ മോന്തൽ എഴുതി വെച്ചിട്ടുണ്ട്. കാക്കാശിന് വിലയില്ലാത്ത ഫയൽസ് എന്നെ കാണിച്ച ഈ കേസിൽ ഞാൻ തോറ്റുപോകുന്നു നീ വിചാരിച്ചു അല്ലേ? നോ, നെവർ. യു ആർ അൺപ്രൊഫഷണൽ ഫൂൾ. എന്നെ ഫോണിന്ന് വിളിക്കുന്നു. എന്റെ ഓഫീസിൽ നിന്ന് ഗെറ്റ് ഔട്ട്. മര്യാദ ഇല്ലാതെ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. ഗെറ്റ് ഔട്ട് ഒന്നും മര്യാദയോടെ പറയാൻ പറ്റില്ല. ഗെറ്റ് ഔട്ട്. വിളിച്ചു വരുത്തി അപമാനിക്കുകയാണല്ലേ? ഇപ്പൊ ഞാൻ പറയാം, നീ എഴുതി വെച്ചോ നിന്റെ ഇൻവെസ്റ്റിഗേഷൻ തെറ്റാണെന്നും എന്റെ ഇമാജിനേഷൻ ആണ് ശരിയെന്നും ഞാൻ പ്രൂവ് ചെയ്യും. ഞാൻ ചുമ്മാ വാദിക്കുമ്പോ പോലും ഒരുത്തരും എന്റെ അടുത്ത് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയിലെങ്ങാനും ഞാൻ സീരിയസ് ആയിട്ട് വാദിച്ചാൽ താൻ തന്റെ ഈ കരിയർ തന്നെ വിട്ടിട്ട് പോകും. എന്റെ എന്റെ പവർ എന്താണെന്ന് എനിക്കറിയില്ല. ഓഫീസിൽ പവർ ഉണ്ടെന്ന് വെച്ച് നീ പവർഫുൾ ആവോടാ. ഈ കേസിൽ നിന്നെ തോൽപ്പിച്ച് നിൽക്കുമ്പോ എന്റെ പേര് പിന്നീട് അങ്ങോട്ട് വാനോളം ഉയരും. വാനോളം ഉയരാ? നീ എന്തോ റോക്കറ്റോ അതോ തെങ്ങേറ്റക്കാരനോ? തെങ്ങിന് മൊത്തം ഇപ്പൊ മണ്ടരിയാടോ? ഏയ്,
ഞാൻ ഇതുവരെ ഒരു കേസിൽ പോലും തോറ്റിട്ടില്ല. ഞാൻ ജയിക്കാൻ പാകത്തിന് ഒരു കേസ് എന്റെ അടുത്തേക്കാരും കൊണ്ടുവന്നിട്ടില്ല. എന്റെ സർവീസിൽ ദിസ് ഈസ് ആഫ്റ്റർ ഓൾ വൺ ഓഫ് ദ കേസസ്. ഇതെന്റെ വൺ ആൻഡ് ഓൺലി വൺ കേസ്. ഞാൻ ഇവിടെ വെച്ചാണയിട്ട് പറയാ, ഈ കേസിൽ ജയം എനിക്കായിരിക്കും. തന്റെ ഓഫീസ് ആയതുകൊണ്ട് ആണയിടുവോ എടുത്തോണ്ട് പോവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. ഈ കേസിൽ ഞാൻ തന്നെ ജയിക്കും. ചലഞ്ചാ ചലഞ്ച്. മത്സരത്തിന് ഇറങ്ങുന്നത് വരെയാണ് ഞാൻ ശാന്തൻ. മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഭ്രാന്തൻ. കേസ് വാദിക്കാൻ ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്റെ തലയേതാ വാലേതാന്ന് എനിക്ക് പോലും അറിയില്ല. ലക്ഷ്യം കാണണമെന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെ ജാതകം തന്നെ മാറും. ഞാൻ കേസിൽ ജയിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചോ, അല്ലെങ്കിൽ തോക്കാനായിട്ട് നീ തയ്യാറായിക്കോ. നീ കേസ് ജയിക്കുന്നത് ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ പോസിബിൾ ആക്കും ഞാൻ. എന്റെ കണ്ണിലെ തീ കണ്ടോ നീ? എന്റെ ശരീരത്തിന്റെ ചൂട് അറിയുന്നുണ്ടോ നീ? തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്താൽ അത് പൊട്ടിത്തെറിക്കും. വല്ല പനിയാണെന്ന് ചെക്ക് ചെയ്യടാ. ഏയ്, നീ ഒരു കാര്യം ഓർമ്മ വെച്ചോ, ഈ കേസ് ഞാൻ തന്നെ ജയിക്കും. ഈ ഡയലോഗിൽ ഫോഴ്സ് ഇത്തിരി കുറഞ്ഞു പോയി. ഈ കേസിൽ ജയം എനിക്ക്. ചേച്ചേ, അവൻ എത്രമാത്രം ധൈര്യം എന്നെ വിളിച്ചു വരുത്തിട്ട് അവമാനിക്കാൻ മാത്രം. എന്ത് പറ്റി അങ്ങളെ? എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? കാര്യം എന്താന്ന് പറ? എന്നെ കൺസൾട്ടിങ്ങിനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് അവൻ ഇൻസൾട്ട് ചെയ്തു. അവന് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ മോളെ. എന്തിനാ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു? എവിഡൻസ് ഫയൽസിന് വേണ്ടി. എവിഡൻസ് ഫയൽസോ? ആ, എന്നിട്ട് എവിടെ? വാങ്ങിച്ചില്ല. പിന്നെ വാങ്ങാതിരുന്ന എന്താ? ആ ശീലം എനിക്കില്ല. എന്ന് പറഞ്ഞ അവൻ എവിഡൻസ് ഫയൽസ് തന്നോണ ഞാൻ വാങ്ങിക്കണോ? അവനും അവന്റെ കുറെ തത്വജ്ഞാനങ്ങളും. അപ്പൊ എവിഡൻസ് ഫയൽസ് വാങ്ങിയില്ലേ? വാങ്ങിച്ചില്ല. അത് വാങ്ങണ്ടേ അങ്ങളെ? തേഞ്ഞു പോയ ഗ്രാമഫോൺ റെക്കോർഡ് പോലെ. നീ വീണ്ടും അത് തന്നെ ചോദിച്ചാൽ എങ്ങനെ? അവൻ എന്നെ വിളിച്ചു വരുത് അഭിനന്ദിക്കാനല്ല, അപമാനിക്കാനാ. കോർട്ട് റൂൾസ് പ്രകാരം എവിഡൻസ് ഫയൽസ് നമ്മൾ വാങ്ങേണ്ടതാ. ഈ കേസ് മനസ്സിലാക്കണമെങ്കിൽ എവിഡൻസ് ഫയൽ നോക്കണ്ടേ? കോർട്ട് റൂൾസോ? അപ്പൊ എനിക്ക് വീണ്ടും അറിയാതെ തെറ്റുപറ്റി പോയ മോളെ. അയ്യോ എന്റെ പൊന്നങ്ങളെ, എന്റെ ജാതകം ഞാൻ തന്നെ നോക്കേണ്ട സമയമായി. മോളെ കീർത്തി, മോള് വിഷമിക്കാതിരിക്ക. ആ ഫയൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അളിയ കേൾക്കുന്നുണ്ട്, പറയടാ. ഈയിടെയായിട്ട് ജയിലിൽ പോയിട്ട് വരുന്നവരെല്ലാം നല്ല ഫേമസ് ആവുന്നുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ നമ്മളും ഫേമസ് ആവൂടാ. എടാ, ഫേമസ് ആവണമെങ്കിൽ ആദ്യം ഇവിടുന്ന് റിലീസ് ആവണ്ടേ? അയാള് കാരണം ആകെ ഗ്യാസ് മാത്രം റിലീസ് ആവുന്നേ. അത് പറഞ്ഞു കറക്റ്റാ. അയാളുടെ കോർട്ടിലെ പെർഫോമൻസ് കണ്ട് ആത്മഹത്യ തോന്നി എനിക്ക്. കേരളത്തിൽ പ്രളയം വന്നതുപോലെയാ അയാള് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നത്. നമ്മളെ രക്ഷിക്കാൻ ബാധിക്കുകയാണോ അതോ നമുക്ക് ജീവപര്യന്തം തരാൻ നോക്കുകയാണോ? ഒരു പിടിയും കിട്ടുന്നില്ലടാ അയാളെ കൊണ്ട്. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട. അളിയോ, അയാള് നമ്മുടെ കേസിൽ ജയിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ അയാളെ നെഗറ്റീവായിട്ട് കാണുന്നത് അതൊട്ടും ശരിയല്ലടാ. നമ്മളൊന്ന് പോസിറ്റീവായിട്ട് കണ്ടു നോക്ക്. ഈ കേസ് വാദിച്ച് നമ്മൾ ഇതിൽ നിന്ന് രക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉയരത്തിലേക്ക് എത്തിക്കുന്ന എനിക്ക് തോന്നുന്നത്, നീ വിശ്വസിക്കേ. ഇപ്പൊ നല്ല വിശ്വാസേ. മിണ്ടാ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മേ, അങ്ങനെ അത് കിട്ടിപ്പോയി കിട്ടിപ്പോയ. നമസ്കാരം സാർ. ഇത് എവിഡൻസ് ഫയൽസ് ആയിരുന്നില്ല അല്ലേ? വീണ്ടും നാണം കിട്ടും. ഈ വിവരക്കണക്ക് ചെയ്യാൻ എനിക്ക് നാണമില്ലടോ. എന്തുപറ്റി സാറേ? ഈ സമയത്ത് എന്റെ ഓഫീസിൽ എന്താ പരിപാടി? ഓ, എവിഡൻസ് ഫയൽസ് എടുക്കാൻ വേണ്ടിയാ? ഇത് സിനിമാ കേസുമായി ബന്ധപ്പെട്ടൊരു ഫയലാ. ഈ തടിയിലൊന്നും ഒരു കാര്യമില്ല. വിവരം വേണ്ടേ? ഇവനെ ഭയങ്കര വിവരമല്ലേ. എടോ, ഒരുമാതിരി പൊട്ടൻ ആട്ടം കണ്ട പോലെ വാ പൊത്തിക്കുന്ന നിന്നാ എങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് പറ. എവിഡൻസ് ഫയൽസ് ഒക്കെ തനിക്ക് അപ്പോഴേ തന്നല്ലേ. അപ്പൊ വാങ്ങാതെ ഇപ്പൊ കക്കാൻ വന്ന എന്തിനാ? അപ്പൊ വാങ്ങിക്കാനും തോന്നിയില്ല, ഇപ്പൊ ചോദിക്കാനും തോന്നിയില്ല, അതുകൊണ്ടാ ഇങ്ങനെ. ദേ കണ്ടില്ലേ സാറേ, ഒരു നാണുമില്ല അത് വിട്ടു വിളിച്ചു പറയുന്നേ. ഇവനെ കൊണ്ട് തോറ്റ് എരുതിയില്ല എണ്ണ ഒഴിക്കാനായിട്ട്. സാർ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് സംസാരിക്കുന്ന എന്തിനാ? പോസിറ്റീവ് ആയിക്കൂടെ. ഡിഫൻസ് ലോയറേ, ഒരുപാട് പോസിറ്റീവ് ആക്കല്ലേ. ബാറ്റ്സ്മാനും ബൗളറും കൂടി അമ്പയറെ ഇടിച്ച പോലെ നിങ്ങൾ രണ്ടുപേരും എന്നെ എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നത് സാർ?
ആദ്യം താനി ചെയ്തു കൂട്ടിയതിനെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടേ? ഈ വിഷയം പുറത്തെങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ. എന്റെ മാനം പോകും സാർ, ഇതൊക്കെ പുറത്തറിയിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ? അത്ര മോശമായ കാര്യമാണ് പിന്നെ എന്തിനാ ചെയ്യാൻ പോയെ? എടു തന്റെ ഈ വിഡിത്തങ്ങൾ കണ്ടിട്ടേ എന്റെ രക്തമുണ്ടല്ലോ തിളക്കിയ. 100 ഡിഗ്രിയാണോ 101 ഡിഗ്രിയാണോ സാർ? തനിക്ക് ഇങ്ങനെ മണ്ടത്തരം പറയും, കൈയും കണക്കും ഇല്ലടോ. ഓക്കെ സാർ, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ സാർ. നിക്കവിടെ. ആ എടോ ഏകാന്തം, ആ എവിഡൻസ് ഫയൽ എടുത്തു കൊടുക്ക്, ആദ്യം വെച്ച് എന്തോ ഉണ്ടാക്കും നോക്കട്ടെ. ശരി സാറേ. അല്ല സത്യത്തിൽ തനിക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? ബെയിലിനെങ്കിലും അപ്ലൈ ചെയ്തുകൂടെ? ബെയിലു എന്തിന്? ഇനിയിപ്പോ അത് ഞാൻ പറഞ്ഞുതരണം അല്ലേ, ബെയിലിന് അപ്ലൈ ചെയ്യുന്ന എന്തിനാണെന്ന് അറിയില്ല. സാറിനറിയോ? ഒരു വക്കീല് ജഡ്ജിയോട് ചോദിക്കേണ്ട ചോദ്യമാണോടോ ഇത്? അതൊക്കെ എനിക്കറിയാം. എനിക്കും അറിയാം. എന്നാ പിന്നെ അത് വാങ്ങിക്കൂടെ? സാറിന് തോന്നുന്ന സമയത്ത് എന്നാ ഞാൻ വാങ്ങിക്കൂല, എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചോളാന്നേ. ഓയ്യോളം. ഇതാ എവിഡൻസ് ഫയൽ. താങ്ക് യു സാർ. ആരുടെയെങ്കിലും കൈ കൊടുത്ത് അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. പ്രാന്താണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്, പൊട്ടത്തരം പറയാനാണെങ്കിൽ അതിനും പരിധിയുണ്ട്. ഇതിപ്പോ പ്രാന്തനാണോ പൊട്ടനാണോ അതും മനസ്സിലാവുന്നില്ല. രണ്ടിനെ ഇടയ്ക്ക ഒരു വെളിവില്ലാത്തവനാ സാറേ. വെളിവില്ലാത്ത അയാക്കാ നമുക്കാ.